ഇവിടെ തന്നെ നിർത്തുന്ന ആളെ വണ്ടി പിന്നെ ആണുങ്ങളുണ്ടെങ്കിൽ മാത്രം പ്രിയപ്പെട്ട സഹാക്കളെ, ഓൾ ഇന്ത്യ ഗിഗ് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കേണ്ടി വന്ന ഒരവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ യൂണിയൻ മെമ്പറും 5 വർഷമായിട്ട് സിജിയുടെ റൈഡറുമായിട്ടുള്ള മുഹമ്മദ് ഷെബീ വാഹനം ഇവിടെ പാർക്ക് ചെയ്ത് ഫുഡ് എടുക്കാൻ പോയത് കാരണം വന്നിട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പം പോവുക, ഫുഡ് എടുത്ത് തിരിച്ചു വരിക, ഏകദേശം ഒരു 30 സെക്കൻഡ് മാത്രം ഉണ്ടാവുന്ന ഒരു പ്രോസസ്സ്. ഇതിനെ തടഞ്ഞു വെക്കുകയും വാഹനം ഇവിടെ നിന്ന് പുറത്ത് പാർക്ക് ചെയ്താൽ മാത്രമേ ഫുഡ് തരികയുള്ളൂ എന്ന് പറയുകയും അതിൻ്റെ പേരിൽ ബ്ലോക്കേജ് നടക്കുകയും അദ്ദേഹത്തെ ഈ റെസ്റ്റോറൻറ്റിലെ ജീവനക്കാരെല്ലാ പേരും ചേർന്ന് മർദ്ദിക്കുക മർദ്ദിച്ചവശാലാക്കുകയും ചെയ്തിരിക്കുകയും. അപ്പോൾ ഇതിനെതിരെ തൊഴിലാളികളായിട്ടുള്ള നമ്മളെല്ലാ പേരും പ്രതിഷേധിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രതിഷേധ പ്രകടനം ഈ റെസ്റ്റോറൻറ്റിന് മുമ്പിൽ വരികയും ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു സാധ്യതയാണ്. പല റെസ്റ്റോറൻറ്റുകാരും നമ്മുടെ യൂണിഫോമിലാണ് വരുന്നതെങ്കിൽ പല റെസ്റ്റോറൻറ്റുകൾക്ക് ഒരു ഭാഗമുണ്ട് നമ്മളീ പറയും പോലെ ഡെലിവറി ചെയ്യുന്ന പട്ടികളാണെന്നുള്ള ഒരു ചിന്ത മാനേജ്മെൻ്റ് ഉണ്ട്. ഇതുപോലെ തന്നെ ഇവിടുത്തെ പലതരത്തിലുള്ള റെസ്റ്റോറൻറ്റുകളുടെ ഭാഗത്ത് നോക്കായിട്ടുണ്ട്. ഇതിനെതിരെ നമ്മൾ ഇന്നു മുതൽ പ്രതിഷേധിക്കും. ഇന്നും ഹാറ്റിങ്ങിലൊരു സംഭവം ഉണ്ടായി. കസ്റ്റമറ് ഫുഡ് എടുക്കാൻ കൊണ്ടുകൊടുക്കാൻ 10 മിനിറ്റ് ഡിലേ ആയി എന്ന് പറഞ്ഞിട്ട് ഇതിനൊക്കെ ഡെലിവറി പട്ടികളല്ലേടാ, ഇതിനൊക്കെ ഈ മേഖലയിൽ പണിയെടുക്കണമെങ്കിൽ ഞങ്ങളുടെയൊക്കെ സഹായം വേണം. ഞങ്ങളില്ലാന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ കൂടെ പണി കിട്ടത്തില്ല എന്നുള്ള ആഗ്രഹിച്ചുകൊണ്ടുള്ള വീഡിയോ ഓഡിയോ നമ്മുടെ ഗ്രൂപ്പിലെല്ലാം വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ഞങ്ങളാരും കൈകെട്ടി നോക്കി നിൽക്കത്തില്ല. ഞങ്ങളുടെ ദേഹത്ത് കൈതൊടുകയാണെങ്കിൽ, ആരുടെ ശരീരത്തിൽ വേദനിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതിഷേധം ദിനക്കാലം ഉണ്ടിച്ച രീതിയിൽ നമ്മൾ സംഘടിപ്പിക്കും. എന്ത് സംഭവിച്ചൊരു കാര്യമായതുകൊണ്ട് നമ്മളിതൊരു പ്രതിഷേധത്തിൽ മാത്രം അവസാനിപ്പിക്കുകയാണ്. കൻ്റോൺമെൻറ്റ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ഉദ്യോഗസ്ഥരെ കൃത്യമായിട്ടും ഇത് പരിശോധിച്ച് അവർക്കെതിരെ ആക്ഷൻ എടുക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഒരു കാര്യം എല്ലാവരും അറിയിക്കുകയാണ്. ബാക്കിയുള്ള കാര്യം സംസാരിക്കാനായിട്ട് ഓൾ ഇന്ത്യ ഗിഗ് വർക്കേഴ്സ് യൂണിയൻ CITUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഗിരീഷിനെ ക്ഷണിച്ചോളാം. ആരുടെയും അടിമകളല്ല. ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇതിനു മുമ്പും പല റെസ്റ്റോറൻറ്റുകളിലും പല വേദികളിലും നടന്നിട്ടുണ്ട്. പല ആവർത്തി നമ്മൾ വാക്കാലും നമ്മൾ രേഖാമൂലം പരാതി കൊടുത്ത് നമ്മൾ അതിനനുസരിച്ച് അവരോട് സംസാരിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഇത് അതിൽ കടക്കുന്ന ഒരു രീതിയായി മാറുന്നുണ്ട്. ഫുഡടി വന്ന് ഒരു ഫുഡ് എടുക്കാനായിട്ട് വണ്ടിയുടെ കൊണ്ടുവച്ചതിൻ്റെ പേരിൽ ആ റൈഡറെ തന്നേണ്ടാവുന്നുണ്ട്. അയാൾ തല്ലാൻ വേണ്ടി അയാൾ പട്ടി വളർത്തുമൃഗങ്ങളൊക്കെ അല്ല. അതുമായിട്ട് കണക്കാക്കി ആരുടെ അടിമാളുമല്ല നമ്മൾ തൊഴിലാളി നടത്തുന്നത്. അത് കണക്കാക്കി തന്നെ ഓൾ ഇന്ത്യ ഗിഗ് വർക്കേഴ്സ് യൂണിയൻ CITUവിൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ നമ്മൾ വരും കാലങ്ങളിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നടത്തും. അതുമായി മുന്നോട്ട് പോകും. ഒരു തൊഴിലാളിക്ക് ഒരു പ്രശ്നം വന്നുള്ള CITU ശക്തമായി ഇടപെടുക തന്നെ ചെയ്യും. അത് യാതൊരു സംശയം വേണ്ട. അതിനെ ഉത്തമ ടാർഗറ്റായിട്ട് ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റുകാർ കണക്കാക്കേണ്ടതാണ്. ഒരു വേലയിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു തൊഴിലാളിയുടെ നിയമത്തിനായിട്ട് അവരെ മോശമായി കണക്കാക്കുകയും വാക്കാൽ മാത്രമായിരിക്കില്ല നമ്മൾ പ്രതിഷേധിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പ്രതികരിക്കുമെന്ന് ഒരു അവസാന തട്ടിലായിട്ട് തരികയാണ്. ഒരാൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ ശക്തമായി ഇടപെടലെന്ന് അത് ചോദിക്കാനും പറയാനില്ലാത്തുള്ളതില്ല. ഒരു പൊതുയാളുകൾക്ക് ഒരു പുസ്തകം പോലാൾ പോലും ആരുടെ അടിമകളല്ല ഒരു പുസ്തകം പോലാൾക്കാർ. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള റെസ്റ്റോറൻറ്റുകൾ അവർ മനസ്സിലാക്കുക. അവർ മുട്ടാള വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവർക്കുള്ള തൊഴിലാളിയുടെ മേലെ കാണിക്കാൻ പാടില്ല. ഇതിൻ്റെ പേരിൽ ഇനി നമ്മളായിട്ട് അങ്ങോട്ടൊരു പ്രശ്നത്തിനും വരുന്നില്ല. മേലിലൊരു തൊഴിലാളികൾക്കും ഇതുപോലൊരു പ്രശ്നം ഉണ്ടാകരുത്. അത് ഒരു
തൊഴിലാളികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇതുമായിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന തൊഴിലാളികൾക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടുണ്ടെങ്കിൽ അതിൽ ഇവിടെ കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇത് മേലാൽ ഇവരുടെ ഭാഗത്ത് നിന്ന് പ്രശ്നം ഉണ്ടാവശ്യമുണ്ട്. ഈ പരിശീലനം കഴിഞ്ഞ് നമ്മളത് അവരോട് മാനേജ്മെന്റ് സംസാരിക്കുന്നത് അവിടെ എല്ലാ തൊഴിലാളികളും അഭിവാദ്യമാണ്. സിന്ദാബാദ്.